സാക്ഷര കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പീഡനങ്ങളും അതിന്മേൽ എടുക്കുന്ന പോക്സോ കേസുകളും കൂടി വരുന്നു. എന്നാൽ പോലും യാതൊരു അർദിയുമില്ലാതെയാണ് ദിനംപ്രതി വാർത്തകളിൽ പീഡനവീരന്മാർ നിറഞ്ഞു നിൽക്കുന്നത്. കഴക്കൂട്ടത്ത് പോക്സോ കേസിലെ പ്രതി പോലീസിന് നേരെ നാടൻ ബോംബെറിഞ്ഞ ശേഷം ഓടി രക്ഷപ്പെട്ടു. ഇയാളെ പിടികൂടാനെത്തിയ കഴക്കൂട്ടം ഇൻസ്പെക്ടർ ഉൾപ്പെടെ മൂന്ന് പോലീസുകാർ പരിക്ക് കൂടാതെ രക്ഷപ്പെട്ടു. മേനംകുളം പാൽക്കാര ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ചുരുട്ട സന്തോഷാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഒപ്പം കൊണ്ടുപോയി പീഡിപ്പിക്കുന്നുവെന്ന ഇയാളുടെ മുൻ ഭാര്യ ചൈൽഡ് ലൈനിൽ പരാതിപ്പെട്ടിരുന്നു. ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥർ ഇയാളുമായി ബന്ധപ്പെട്ടെങ്കിലും പെൺകുട്ടിയെയും കൊന്ന് താനും മരിക്കുമെന്ന് ഭീഷണി ഉയർത്തി. തുടർന്ന് കഴക്കൂട്ടം പോലീസിൽ വിവരം അറിയിച്ചു. ഇയാൾ താമസിക്കുന്ന വാടക വീട് മനസ്സിലാക്കിയ കഴക്കൂട്ടം ഇൻസ്പെക്ടർ യു ബിജുവും 2 പോലീസുകാരും മതിൽ ചാടി വീട്ടിലെത്തി. ഇത് കണ്ട സന്തോഷ് പോലീസിന് നേരെ ഒരു നാടൻ ബോംബ് വലിച്ചെറിഞ്ഞു. ബോംബ് വൻ ശബ്ദത്തോടെ പൊട്ടി. അതിനിടയിൽ സന്തോഷ് വീടിന്റെ മതിൽ ചാടി ഓടി രക്ഷപ്പെട്ടു. പോലീസ് പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. തുമ്പ സ്റ്റേഷനിലടക്കം നിരവധി അടിപിടി കേസുകളിലെ പ്രതിയായ ഇയാൾ അടുത്ത കാലത്ത് വിവിധ സ്ഥലങ്ങളിലായി വാടകയ്ക്ക് താമസിച്ചിരുന്നു. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇനി മറ്റൊരു ക്രൂരതയുടെ വാർത്തയാണ് പുറത്തുവരുന്നത്. തൃശൂരിൽ ബുദ്ധിവൈകല്യമുള്ള 17-കാരിയോട് കാമുകനും സുഹൃത്തുക്കളുമടക്കം 20-ലേറെ പേർ ബുദ്ധിവൈകല്യമുള്ള 17-കാരിയെ കൂട്ടബലാത്സംഗം നടത്തി. +2 വിദ്യാർത്ഥിനിയാണ് ബലാത്സംഗത്തിനിരയായത്. കൂട്ടബലാത്സംഗത്തിനും പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്ന് റൂറൽ SP ജി പൂങ്കുഴലി IPS അറിയിച്ചു. കേസന്വേഷണത്തിന് DYSP നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി. പെൺകുട്ടിയുടെ കാമുകനും സുഹൃത്തുക്കളുമാണ് പീഡനം നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. പെൺകുട്ടിയെ കാമുകൻ ഒരു വീട്ടിലെത്തിക്കുകയും അവിടെ വെച്ച് പീഡനം നടത്തുകയുമായിരുന്നു. ഇവിടെ ഇയാളുടെ മറ്റു സുഹൃത്തുക്കളും ചേർന്നാണ് കൂട്ട ബലാത്സംഗം നടത്തിയത്. ബുദ്ധിവൈകല്യമുള്ള പെൺകുട്ടിയെ കാമുകൻ പ്രണയം നടിച്ചാണ് വശത്താക്കിയത്. ബുദ്ധിവൈകല്യമുള്ളതിനാൽ പെൺകുട്ടിയെ പാട്ടിലാക്കാൻ ഇയാൾക്ക് വേഗത്തിലായി. പിന്നീട് പെൺകുട്ടിയെ ചൂഷണം നടത്തുകയായിരുന്നു. വീട്ടിലും പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പലപ്പോഴായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന മൊഴി നൽകിയതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. കൂടാതെ പെൺകുട്ടിയുടെ മാതാവിനും ബുദ്ധിവൈകല്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ പലപ്പോഴും അപരിചിതർ സ്ഥിരമായി വരുന്നത് കണ്ടിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. രാത്രികാലങ്ങളിൽ ആളുകൾ വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടി പീഡനത്തിനിരയായതെന്ന് പോലീസ് കണ്ടെത്തിയത്. +2 വിദ്യാർത്ഥിനിയായ കുട്ടിക്ക് ചെറിയ തോതിൽ ബുദ്ധിവൈകല്യമുള്ളതിനാൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിൽ പോലീസ് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പ്രതികളിൽ ചിലരുടെ പേരുകൾ മാത്രമേ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. മുഴുവൻ പ്രതികളെയും കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. പെൺകുട്ടിയുടെ മൊഴി പ്രകാരം 20 പേരുടെ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. 45 വയസ്സുള്ളവർ വരെ പീഡനം നടത്തിയിട്ടുണ്ടെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തിയതായിട്ടാണ് വിവരം. പെൺകുട്ടിക്ക് ബുദ്ധിവൈകല്യമുള്ളതിനാൽ കൃത്യമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ പ്രതികളെ അറസ്റ്റ് ചെയ്യാനാകുകയുള്ളൂ. മൊഴികളിൽ ഇടയ്ക്ക് വൈരുദ്ധ്യമുള്ളതായും പോലീസ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, ഫർമ ന്യൂസ്.